രാജ്യത്ത് അൺലോക്ക് 3.0 നടപടികൾ ശക്തമാവുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്ത് അൺലോക്ക് 3.0 മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും. നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജനജീവിതം പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. രാജ്യം അൺലോക്ക് 3.0 നടപടികൾ ശക്തമാക്കുകയാണ്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി പ്രഖ്യാപിച്ച ലോക്ഡൌൺ നടപടികളിൽ നിന്നും രാജ്യം പിന്നോട്ടു പോവുകയാണ്. രാജ്യം അടച്ചിട്ട മാസങ്ങളിലുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനൊപ്പം പഴയ അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങേണ്ടതുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് അൺലോക്ക് നടപടികൾ കേന്ദ്രം പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 1 മുതലാണ് രാജ്യത്ത് അൺലോക്ക് 3.0 മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരിക. നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജനജീവിതം പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് അന്തർ സംസ്ഥാന യാത്രാ മാർഗനിർദ്ദേശങ്ങൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലോക്ഡൌൺ നടപടികൾ ലഘൂകരിച്ചതിന് പിന്നാലെ രാജ്യത്തെ അന്തർ സംസ്ഥാന യാത്രകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. ഈ സാഹചര്യം അടുത്ത ഘട്ടത്തിലും തുടരും. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് രാജ്യത്തുടനീളം സഞ്ചരിക്കാൻ തുടർന്നും കഴിയും. ഓഗസ്റ്റ് 1 നിലവിൽ വരുന്ന അൺലോക്ക് 3.0 തീരുമാനങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ബാധകമല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള അനുമതിയുണ്ടെങ്കിലും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നുള്ള യാത്രകൾക്ക് കർശന നിർദ്ദേശങ്ങളുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ നിർബന്ധമായും യാത്രയ്ക്കുള്ള പാസ് വാങ്ങണം. ഔദ്യോഗിക വെബ്സൈറ്റ് മാർഗമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാരുകൾക്കും ഭരണകൂടത്തിനും ഇടപെടൽ നടത്താം. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. എന്നാൽ അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന് നിയന്ത്രണങ്ങൾ ബാധകമല്ല. ഇതിനായി പ്രത്യേക അനുമതി തേടേണ്ട ആവശ്യമില്ല. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്ത് യാത്ര ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും അതാത് പ്രദേശത്തെയോ ജില്ലകളിലെയോ സാഹചര്യം പരിശോധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. നിയന്ത്രണങ്ങൾ കൊണ്ടുവരാവുന്നതുമാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ല. എന്നാൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് ഈ ഘട്ടത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. അതാത് പ്രദേശങ്ങളിലെ സാഹചര്യം വിലയിരുത്തി അധികൃതർക്ക് തീരുമാനങ്ങൾ സ്വീകരിക്കാം. ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ അൺലോക്ക് 3.0 മാർഗരേഖ പുറത്തിറക്കിയത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമാ തിയേറ്ററുകളും അടഞ്ഞുകിടക്കും. രാജ്യാന്തര വിമാന സർവീസുകൾക്ക് നിലവിലുള്ള നിയന്ത്രണം തുടരും. ജിംനേഷ്യങ്ങൾ ഓഗസ്റ്റ് 5 മുതൽ തുറന്ന് പ്രവർത്തിക്കാം. രാത്രിയാത്ര നിരോധനം ഒഴിവാക്കി. അണുനശീകരണം നടത്തിയ ശേഷം മാത്രമേ ജിംനേഷ്യങ്ങളും യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രവർത്തിക്കാൻ പാടുള്ളൂ. വന്ദേ ഭാരത് ദൌത്യത്തിലൂടെ മാത്രം അന്താരാഷ്ട്ര യാത്രകൾ നടത്താം. വാണിജ്യാടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര വിമാനയാത്രകൾക്ക് അനുമതിയുണ്ട്. മെട്രോ റെയിൽ, സ്വിമ്മിംഗ് പൂളുകൾ, പാർക്കുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഹാളുകൾ എന്നിവ അടഞ്ഞുകിടക്കും. എല്ലാവരും കോവിഡ് നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം. മാസ്കുകൾ ഉപയോഗിക്കണം. കൂട്ടം കൂടാൻ പാടില്ല. സാമൂഹ്യ അകലം പാലിച്ച് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടത്താം. രാഷ്ട്രീയ പരിപാടികൾക്കും കായിക മത്സരങ്ങൾക്കും വിനോദ പരിപാടികൾക്കും മത സാമുദായിക സാംസ്കാരിക പരിപാടികൾക്കുള്ള വിലക്ക് തുടരും. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരും ആരോഗ്യ പ്രശ്നമുള്ളവരും ഗർഭിണികളും 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളും വീടുകളിൽ തന്നെ തുടരണമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.